വയനാട്ടിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്ക ഭീഷണിയിൽ 2000-ലധികം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് വെള്ളം കയറിയ ഒറ്റപ്പെട്ട അഞ്ചുകുന്ന് വെള്ളരിവയൽ മൊട്ടമൽ ആദിവാസി ഗ്രാമത്തിലെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് വയനാട്ടിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2305 പേരെ മാറ്റിപ്പാർപ്പിച്ചു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് വെള്ളത്താൽ ചുറ്റപ്പെട്ട അഞ്ചുകുന്ന് വെള്ളരിവയൽ മൊട്ടമൽ ആദിവാസി ഗ്രാമത്തിലെ 27 പേരെ ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്കെത്തിച്ചത്. അതിവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ നമ്മളെ 2018 ഇതിലാത്തവരെ ഇവർ മാറിയിട്ടില്ല. അപ്പോൾ നിലവിലിപ്പോൾ അവർക്ക് മാറണമെന്ന് പറയുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇപ്പോൾ മാറ്റുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വന്നപ്പോഴാണ് ഒരാശതായി രാത്രിയൊന്നും ഉറങ്ങിക്കില്ല. അടിയന്തര സാഹചര്യം നേരിടാനായി വയനാട്ടിൽ 30 അംഗ NDRF ടീം സജ്ജമാണെന്നും നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് ബോട്ടുകൾ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. കൂടുതൽ ബോട്ടുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി കൽപ്പറ്റയിൽ പറഞ്ഞു. NDRF വന്നാലേ ബോട്ടുണ്ടാവുമെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ബോട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നത് കാരണം ബോട്ടുകൾ വേണ്ടി വരുമെന്നാണ് ഇപ്പം നമ്മൾ നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ആവശ്യമായ ബോട്ടുകളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ക്രമീകരണത്തെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ നാളെ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ വയനാട്.